മാർച്ചുമായി മന്ത്രി ജലീൽ സായിബിന്റെ വീട്ടുപടിക്കലേക്ക് വന്നത് ഒരു ചെറിയ അഭ്യർത്ഥനയുമായിട്ടാണ്. ഈ ജാഥയുടെ ഈ സമരത്തിന്റെ തലക്കുരയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ സദനങ്ങളിലും ജലീൽ സാഹിബ് ഖുർആൻ നിർമ്മിക്കരുത് എന്ന ഒരു അപേക്ഷയുമായിട്ടാണ് ഞങ്ങൾ ജലീലിന്റെ വീട്ടുമുറ്റത്ത് ഈ സമരവുമായി വന്നിട്ടുള്ളത്. കാരണം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ബന്ധു നിയമനത്തിൽ ഈ നാട്ടിൽ അഭ്യസ്തരായ ചെറുപ്പക്കാർ വേഴാമെന്ന പോലെ ജോലിക്ക് കാത്തു നിൽക്കുമ്പോഴാണ് സ്വന്തം ബന്ധു നിയമനം മൂത്താപ്പയുടെ മകനെ വളരെ പിനിഷത്തോടെ ചേർത്ത് പിടിച്ച് അനധികൃതമായി നിയമിച്ചു. അവസാനം ബന്ധുവിന് രാജിവെച്ചു പോകേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം, ഈ രാജ്യം മുഴുവൻ വളരെ വേദനയോടെ, പ്രതിഷേധത്തോടെ, അമർഷത്തോടെ നിൽക്കുമ്പോഴാണ് ആ കള്ളത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആനെ മറയാക്കി ജലീൽ സാഹിബ് എഴുതുന്നത്. ജലീൽ ഖുർആനെ നിന്ദിക്കരുത് എന്ന ഈ അപേക്ഷയെ സാക്ഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മന്ത്രി സ്ഥാനത്ത് എന്ന് മാത്രമല്ല പുറത്തു പോകേണ്ടി വരിക, ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ. നിങ്ങൾ മലപ്പുറത്തെ, കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, സമുദായത്തെ മാത്രമല്ല അപമാനിച്ചത്, ലോകത്തിലെ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിച്ചുകൊണ്ട് പൊന്ന് കച്ചവടത്തെ ന്യായീകരിക്കുന്ന ജലീൽ, നിങ്ങൾ ഏറ്റവും വലിയ ഖുർആൻ നിന്ദയാണ് നടത്തിയിട്ടുള്ളത്. പടപ്പ് മാത്രമല്ല, പടച്ചോൾ പോലും നിങ്ങളോട് കൊടുക്കില്ല എന്നാണ് ഈ സമരത്തെ സാക്ഷ്യപ്പെടുത്തിയെന്ന് പറയാം. ജലീലിന്റെ പാരമ്പര്യം കേരള രാഷ്ട്രീയത്തിന് അറിയാം, മലപ്പുറത്തെ അറിയാം. ഈ കേരളത്തെ കുറിച്ച് ഐക്യരാജ്യസഭ പറഞ്ഞു, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഗോള കേന്ദ്രമായി കേരളം മാറുന്നു. നമ്മുടെ രാജ്യത്തെ NIA ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും സൂചനകൾ നൽകി. കേരളത്തിൽ നിന്ന് അൽഖ്വയ്ദയുടെ പ്രതിനിധികൾ അറസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം കേരളത്തിന് സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതിൽ ജലീൽ സാഹിബിന്റെ പങ്കുണ്ട് എന്ന് പറയും. 80കളുടെ ആരംഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡന്റ്സ് വീക്കിന്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹം ഈ നാട്ടിന്റെ രാഷ്ട്രീയ ചുമലുകൾ എഴുതി വെച്ച മുദ്രാവാക്യമുണ്ട്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൽ. ജലീൽ സാഹിബിനപ്പോൾ ആളുകൾ ഈ കേരളത്തോട് ചതി, ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാരെ ISISനും അൽഖ്വയ്ദക്കും കൂട്ടിക്കൊടുപ്പ് നടത്തി എന്നുള്ളതാണ് അത്ര ഗുരുതരമായ ഖുർആൻ നിന്ദയും ഇസ്ലാമിക നിന്ദയും നടത്തിയ ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ജലീൽ. എന്റെ പ്രിയ സഹാക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മനുഷ്യൻ മാർക്സിസ്റ്റ്വാദിയാണ്, ഇദ്ദേഹം മൗലവിവാദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യശാസ്ത്രം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടത്തുന്നത് കൊണ്ടാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനെ പൊക്കിപ്പിടിക്കുന്നു. ജലീൽ അങ്ങനെ പറയാം, വിശ്വകോടിയേരി നിങ്ങൾ എങ്ങനെയാണ് ലേഖനം എഴുതിയത്? ഇത് ഖുർആനെ അവഹേളിക്കുന്ന സമരമാണ്. വിശ്വപ്പെട്ടതായി നിങ്ങൾ ഖുർആനെ പിടിച്ചുവിട്ട് ഈ കേരളത്തിൽ എത്രമാത്രം ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്! ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി എന്നും കേരളത്തിൽ
വലിയ രാഷ്ട്രീയ വിഭിന്നങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏ മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ സിപിഎമ്മും കോൺഗ്രസും എന്നെ വേട്ടയാടിയത്, എന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ എടുത്ത ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ചെയ്ത കുറ്റം എന്താണ് അവരുടെ ആക്ഷേപമെന്ന്. അബ്ദുള്ളക്കുട്ടി മോദിയെ ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തി. നിങ്ങളറിയോ, ഞങ്ങളുടെ അടുത്ത് ഗുരുനാഥൻ സ്വകാര്യ എം എസ് സി മലപ്പുറം ജന്മം നൽകിയ എം എസ് ഗാന്ധിയെ മദനിയുമായി താരതമ്യപ്പെടുത്തിയാളാണ്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിന് ഇത്രമാത്രം ശക്തി പകരുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ വിദ്യാർത്ഥികൾ പുനർമായ നടത്താം. ഐക്യരാഷ്ട്രസഭ പറയുന്നു, കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കേന്ദ്രമാകുന്നതിന് അടിപ്രധാന്യത് സദാ വി എം എസ് ആണെന്ന് മലപ്പുറത്തുനിന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരുന്നു. ഗാന്ധിയെ മോദിക്കൊപ്പം, ഗാന്ധിയെ മദനിക്കൊപ്പം താരതമ്യപ്പെടുത്തി. പക്ഷെ ഞാൻ ചെയ്തത് ഗാന്ധിയെ മോദിക്കൊപ്പം താരതമ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഗാന്ധിയെ മോദിക്കൊപ്പം താരതമ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു വലിയ സന്ധശക്തിയോട് വരുന്നു, അതിന്റെ തേരാളിയും പോരാളിയും ഈ രാജ്യത്തെ ദേശീയ ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്നുകൂടി അഭിമാനത്തോടുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ നിന്ന് മാത്രമല്ല പുറത്തു പോകേണ്ടി വരുന്നത്, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകാൻ പുറത്തു പോകേണ്ടി വരുന്ന ഗുരുതരമായ കുറ്റമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഉറപ്പാണ്, ഇപ്പോൾ തന്നെ ഖുർആനടുത്ത് സ്വർണം വന്നില്ല. ഇവർക്ക് ഖുർആനോട് സ്നേഹമില്ല, ഇവർക്ക് ഖുർആനോട് സ്നേഹമില്ല. ഖുർആൻ ഇപ്പോഴും കെട്ടിക്കിടക്കാൻ വിവരം ചെയ്തിട്ടില്ല, പക്ഷേ സ്വർണം യാത്രകളിലേക്ക് എത്തിച്ചു. ഇങ്ങനെ ഈ നാട്ടിലെ എല്ലാ ഭീകരവാദികൾക്കുമൊപ്പം കൂട്ടുനിൽക്കുന്ന പിണറായി വിജയന്റെ ഭരണം, ജലീലിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം മറഞ്ഞു പൊന്തുന്ന ഈ സന്ദർഭത്തിൽ, ഈ സമരത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ മലപ്പുറത്തെ ജനങ്ങൾ സജ്ജപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആനെ നിന്ദിച്ച, ഖുർആനെ അവഹേളിച്ച ജലീൽ ഖുർആനെ നിന്ദിക്കരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉഷിര പോരാട്ടം, ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ന്യൂനപക്ഷ മോർച്ച നേതാക്കളെ നെഞ്ചോട് ചേർത്ത് ഇവിടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഖുർആനെ നിന്ദിക്കരുത്, മന്ത്രി കെ ടി ജലീൽ രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മലപ്പുറം വളാഞ്ചേരിയിൽ മന്ത്രി കെ ടി ജലീലിന്റെ വസതിയിലേക്ക് ന്യൂനപക്ഷ മോർച്ച മാർച്ച് നടത്തി. സത്താർ ഹാജിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടന്നത്. ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എ സുരേഷ് പ്രസംഗിച്ചു. എല്ലാ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷ മോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ, കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ആ ചുമതല നിശ്ചയിച്ച് അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കള്ളക്കടത്തിനും ഭീകരവാദത്തിനുമെതിരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്ധിയില്ലാ സമരത്തിന്റെ ഉജ്ജ്വലമാർന്ന ഒരു സമര പരിപാടിയായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ, അതുപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജിജി ജോസഫ് അവർകൾ നമ്മളോട് സംസാരിച്ചു. പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റും കാലങ്ങളായി ഭാരതീയ ജനതാ യുവമോർച്ച കാലഘട്ടം മുതൽ സഹപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ രവി തേലത്തവർകൾ ഇവിടെ സന്നിഹിതരാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ രാമചന്ദ്രൻ ജേട്ടൻ ഇവിടെ സന്നിഹിതരാണ്. പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള നേതാവ് ശ്രീ കെ കെ സുരേന്ദ്രൻ അവർകൾ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ അജിത് തോമസ്, മറ്റ് ന്യൂനപക്ഷ മോർച്ചയുടെ എല്ലാ നേതാക്കന്മാരെ, ജില്ലയിലും മണ്ഡലത്തിലുള്ള നേതാക്കന്മാരെ നമസ്കാരം. ഒരു വലിയ അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ ഇനി സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് കുറച്ച് നാൾ മുമ്പ് വരെ
എൻആർസിയുടെയും എൻപിഐയുടെയും പൗരത്വത്തിന്റെയും പേരിൽ പള്ളികളും മദ്രസകളും ഇടതും വലതും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുമായി ഉണ്ടായിരുന്നു. അവരുടെ അന്നത്തെ മുദ്രാവാക്യം ഈ രാജ്യത്തുള്ള മുസ്ലിം സഹോദരന്മാരെ നാട് കടത്തണമെന്നായിരുന്നു, പാകിസ്ഥാനിലേക്ക് നാട് കടത്തണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് സംഭവിച്ചത്? കേരളത്തിന്റെ ഏറ്റവും ബഹുമാനിയനായ അമ്മക്കുട്ടി സാഹിബിനെ ഈ രാജ്യത്തിന്റെ ദേശീയ ഉപാധ്യക്ഷനായി നിയമിക്കുകയുണ്ടായിരുന്നു. ഈ കേരളത്തിന്റെ ഒരു മുസ്ലിം സഹോദരന്റെ നിലക്ക് ന്യൂനപക്ഷത്തിന്റെ ലീഡറായ എ പി അബ്ദുള്ളക്കുട്ടി സാഹിബിനെ ഈ രാജ്യത്തിന്റെ പ്രധാന സ്ഥാനത്ത് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയുമെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെയും ക്രിസ്തീയ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും എല്ലാവരെയും സംരക്ഷിക്കാൻ ഈ ഭാരതീയ ജനതാ പാർട്ടി കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയും ഈ രാജ്യത്തു നിന്ന് എവിടെയും പോകേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. പിണറായി സർക്കാരും ഉമ്മൻചാണ്ടിയും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ. മലയാളം ടെലിവിഷൻ വളാഞ്ചേരി. ഫീൽ ദി റിയൽ കംഫർട്ട്നസ്, ഹെന്ന മെറ്റേണിറ്റി കോർണർ, മലപ്പുറം, മണ്ണാർക്കാട്, കോഴിക്കോട് ആൻഡ് പെരിന്തൽമണ്ണ.